സർവകലാശാല ഭേദഗതി നിയമം ഇന്ന് നിയമസഭയിൽ വന്നപ്പോൾ ഫലപ്രദമായ ഒരു നിർദ്ദേശം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് കൂടിയാലോചന നടത്തിയിട്ടാണ് മുന്നോട്ട് വെച്ചത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ചാൻസലർമാരെ നിയമിക്കാനുള്ള ഈ നിയമം വരുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായ മാർസിസ്റ്റ് വൽക്കരണം നടക്കുന്നതാണ്. ആ ഭയമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നിർദ്ദേശം വെച്ചത്. അതായത് ന്യൂവാൾസ് നിയമ സർവകലാശാല ഒഴിച്ചുള്ള കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ചാൻസലറാണ് ഗവർണർ. അതിനു പകരം നിരവധി ചാൻസലർമാരെ വയ്ക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന എക്സ്ചക്കറിന് കൂടുതൽ ബാധ്യതയുണ്ടാക്കും. അതുകൊണ്ട് ഒരു ചാൻസലറെ വയ്ക്കുക 14 സർവകലാശാലകൾക്കും കൂടി. ആ ചാൻസലർ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത കേരള ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസോ ആകണം എന്ന നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. അതിനൊരു പ്രൊസീജിയർ, ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉള്ള ഒരു കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. അതിൽ കമ്മിറ്റിയുടെ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് വന്നാൽ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു. അതിൽ ചീഫ് ജസ്റ്റിസ് വന്നു കഴിഞ്ഞാൽ ആ ചീഫ് ജസ്റ്റിസ് ചാൻസലറെ എടുക്കുന്ന തീരുമാനത്തിന്റെ മീതെ കോടതിയിൽ കേസ് വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇപ്പൊ തന്നെ ഒരു സർവകലാശാലയുടെ ചാൻസലറാണ് ചീഫ് ജസ്റ്റിസ് ന്യൂവാൾസിന്റെ നിയമ സർവകലാശാല. അവിടുത്തെ ഏതെങ്കിലും നിയമനങ്ങളിൽ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ബാധകമാണ്. ഒരു റിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ബാധകമല്ലേ? നിയമ സർവകലാശാലകളിലെ ഏതെങ്കിലും നിയമനത്തിനെതിരായി ഒരു റിട്ട് വന്നാൽ ഇപ്പോഴും ചാൻസലർ അവിടുത്തെ ചാൻസലർ ചീഫ് ജസ്റ്റിസ് അല്ലേ? അപ്പൊ അതിൽ പ്രസക്തിയില്ല. പക്ഷെ പ്രായോഗികമായ ചില നടപടിക്രമങ്ങൾ ഞങ്ങൾ ഗവൺമെന്റുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ചാൻസലർമാരുടെ നിയമനം സർക്കാരിന്റെ ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ബില്ലിലുള്ളത്. അതുകൂടി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായി സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റായി, സർവകലാശാലകൾ സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റായി പൂർണ്ണമായി അധപതിക്കും. ഇപ്പൊ തന്നെ സർവകലാശാലകളിൽ നടക്കുന്ന അഴിമതികൾ, സർവകലാശാലകളിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അതിനെല്ലാം വെള്ളപൂശാൻ പറ്റുന്ന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ചാൻസലർ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനോ ഇതിനെ ചെക്ക് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശം സർക്കാർ ഏറ്റവും കാതലായ നിർദ്ദേശം അതാണ്. ആ അത് എല്ലാവർക്കും പൊതുവെ സ്വീകാര്യമായ നിർദ്ദേശമാണ്. പക്ഷേ സർക്കാരിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് ഉള്ളത് സർക്കാരിന്. കാരണം സർവകലാശാലകളിലെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടക്കാരെ വെച്ച് ചാൻസലർമാരാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾ ശക്തിയായി എതിർത്തത്. പിന്നെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ചാൻസലറെ മാറ്റി പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുമെന്നാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുമെന്നാണ്. ഞങ്ങൾ ആദ്യാവസാനം പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങളുടെ പരിമിതമായ അംഗസംഖ്യ വെച്ച് ഞങ്ങൾ ആദ്യാവസാനം ശക്തമായി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഗവർണറോട് ഞങ്ങളുടെ നിലപാട് പലപ്പോഴായി. ഗവർണറോടുള്ള ഞങ്ങൾ ഗവർണറുടെ കൂടെ ഒരു സമയത്ത് നിന്നിട്ടില്ല. ഗവർണർക്കും ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ എല്ലാ തെറ്റായ കാര്യങ്ങളും ചെയ്തത് എന്നുള്ള നിലപാടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഗവർണർ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെയാണ്. അന്ന് ഗവൺമെന്റും മുഖ്യമന്ത്രിയും കൂടി, അല്ല ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ഒരിക്കലും ഗവർണറുടെ കൂടെ പോയിട്ടില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ വൈസ് ചാൻസലർമാരുടെ നിലനിൽക്കില്ല എന്നുള്ള വാദഗതിയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് കുഫോസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ സർവകലാശാല ഹൈക്കോടതിയിൽ പോയ കേസിലെല്ലാം ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ല, ഞങ്ങളുടെ നിലപാട് കൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിനെയും ലീഗിനെയും തമ്മിലടിപ്പിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് CPM മുന്നോട്ട് വന്നതും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ലീഗിനെ കുറിച്ച് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം തിരുത്തി പറയുകയും ചെയ്തത്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ വന്ന ആളുകൾക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞങ്ങൾ
ഒരുമിച്ച് തന്നെ എല്ലാ കാര്യത്തിലും നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ പാളയത്തിൽ പറയാം, ഇങ്ങോട്ട് വന്നതാണ്, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്ന. അവസാനം അത് ഇടതുമുന്നണിക്ക് തന്നെ ബുമറാങ് പോലെ തിരിച്ചടിച്ച സ്ഥിതിയാണ് ഇപ്പോൾ സി പി എമ്മിലുണ്ടായത്. കാനം രാജേന്ദ്രൻ്റെ പ്രസ്താവനയിൽ നിന്ന് അത് വ്യക്തമാണ്. എവിടെയാണ് തർക്കം, അവിടെയാണ് തർക്കം. ഇവിടെ തർക്കം ഉണ്ടാക്കാൻ ആരും വരണ്ട, ഞങ്ങൾ ഒരുമിച്ചാണ്, ആലോചനയിലൂടെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇന്ന് ഈ പുതിയ നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചതും യു ഡി എഫിലെ കക്ഷികൾ എല്ലാവരും ചേർന്ന് കൂടിയാലോചന നടത്തിയിട്ടാണ്. ഞങ്ങൾ ഒറ്റ അഭിപ്രായം നിയമസഭയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും പറയുകയാണ്. ഒറ്റക്കെട്ട ഇപ്പൊ അപ്പുറത്താണ് കുഴപ്പം മുഴുവൻ. അല്ല, ഭാഗികമായി അംഗീകരിച്ചില്ല, എന്റെ കാതലായ വശം അംഗീകരിച്ചില്ല. ഞങ്ങളതിൻ്റെ അകത്ത് മൂന്ന് നാല് നിർദ്ദേശങ്ങളാണ് ആ ഒറ്റ അമെന്റ്മെന്റിലുള്ളത്. അതിലെ ഏറ്റവും കാതലായ നിർദ്ദേശം എന്ന് പറയുന്നത് മാർസിസ്റ്റ് വൽക്കരണത്തെ തടയാൻ വേണ്ടി ഈ ഒരു ചാൻസലറെ നിയമിക്കുക, അത് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയോ മുൻ ചീഫ് ജസ്റ്റിസോ വേണോ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ചെയ്തില്ലല്ലോ. ബാക്കി കമ്മിറ്റി വെച്ചപ്പോഴും ആ കമ്മിറ്റിയിൽ ഡൈലൂട്ട് ചെയ്തു, ആ കമ്മിറ്റി ഡൈലൂട്ട് ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്നൊരു നിലപാടിനെതിരായിട്ട് സ്പീക്കർ എടുക്കും, നിലപാടെടുക്കും, എടുക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ആളല്ലേ സ്പീക്കർ, ഗവൺമെന്റിന് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളല്ലല്ലോ സ്പീക്കർ. സ്പീക്കർക്ക് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ആ കമ്മിറ്റിയിൽ പറയാൻ പറ്റും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ് സ്പീക്കറുടെ അഭിപ്രായം. അപ്പോൾ അത് തന്നെയല്ലേ തീരുമാനമാകാൻ പോകുന്നത്. അവർക്കിഷ്ടമുള്ള ആളെ നിയമിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം. മറ്റതായിരുന്നുവെങ്കിൽ ഈ ഒരു നിയന്ത്രണം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ സുപ്രീം കോടതി, അതുകൊണ്ടാണ് നമ്മൾ ലോകായുക്തയൊക്കെ വെച്ചിരിക്കുന്നത്, അങ്ങനെയല്ലേ ലോകായുക്ത നിയമത്തിലൊക്കെ അങ്ങനെയല്ലേ. സുപ്രീം കോടതിയിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആളല്ലേ ലോകായുക്ത എന്ന് പറയുന്നത്. അതുപോലെ അതൊരു ഈ ഞാൻ പറയല്ലോ, ചാൻസലറുടെ ജോലി ദൈനംദിന കാര്യങ്ങളിൽ അവിടെ ഇടപെടുന്നതല്ല, അത് വൈസ് ചാൻസലറാണ് നിർവഹിക്കുന്നത്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റ് കൂടിയാണ്, പക്ഷേ ചില നിർണായകമായ ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വരും. അപ്പൊ എന്ത് തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് ഗവൺമെന്റിന്റെ തന്നെ ഒരാൾ പാവയെ പോലെ ചാൻസലർ പദവിയിൽ ഇരുന്നാൽ എന്താർത്ഥം? എന്തുകൊണ്ടാണ് നമ്മൾ ഗവർണറെ വയ്ക്കാൻ കാര്യം? ഗവർണർ അതിൻ്റെ സ്ക്രൂട്ടിനി നടത്താനുള്ള സംവിധാനം ഗവർണർക്കുണ്ട്. ഒരു ലീഗൽ സ്ക്രൂട്ടിനി നടത്താൻ, ഒരു തീരുമാനം ഒരു സർവകലാശാല എടുത്താൽ അതിന്മേൽ ലീഗൽ സ്ക്രൂട്ടിനി നടത്താനുള്ള സംവിധാനം ഗവർണർമാരുടെ കൂടെയുണ്ട്, രാജ്ഭവനിലുണ്ട്. അത് മാറ്റിയൊരു പുതിയ സംവിധാനം വരികയാണ്. എന്നിട്ട് എല്ലായിടത്തും ചാൻസലർമാരെ നിയമിക്കുക, എല്ലാ സ്ഥലത്തും ഓരോ ചാൻസലർമാർ വരിക. ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും വാഹനം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും പേഴ്സണൽ സ്റ്റാഫ്. ഇതൊരു വെള്ളാനയായി മാറും, ഒരു കാര്യമില്ലല്ലോ, ഒരു ആവശ്യമില്ല. അതിന് പകരമുള്ള വളരെ ഫലപ്രദമായ പ്രായോഗികമായ നിർദ്ദേശമാണ് പ്രതിപക്ഷം വെച്ചത്. ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതുപോലുള്ളൊരു സുപ്രധാനമായ ബില്ല് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചാൻസലർമാരെ ആയിരുന്നത് ഗവർണർമാരാണ്. ആ ഗവർണറെ മാറ്റി ചാൻസലർ സ്ഥാനത്ത് മാറ്റി ഒരു പ്രധാനപ്പെട്ട ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറഞ്ഞു പ്രതിപക്ഷമായി ചർച്ച ചെയ്യണമായിരുന്നു. പ്രതിപക്ഷമായി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള ഫലപ്രദമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്ന സുപ്രധാനമായൊരു വിഷയത്തിൽ സമന്വയത്തിലൂടെ നല്ല രീതിയിൽ ബില്ല് അവതരിപ്പിക്കാമായിരുന്നു. ഞങ്ങൾ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുമായിരുന്നു. എല്ലാ ബില്ലിലും എത്രയോ ബില്ല് ഞങ്ങൾ ഏകകണ്ഠമായി പാസ്സാക്കി നിയമസഭയിൽ. ഈ നിയമസഭ സമ്മേളനത്തിൽ തന്നെ എത്രയോ ബില്ലുകൾ പാസ്സാക്കി. ഞങ്ങൾ എല്ലാത്തിനെയും എതിർക്കുന്ന ആളാണ്. മാത്രം ഞങ്ങൾ വളരെ ക്രിയാത്മകമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കണക്കിലെടുക്കാത്തതിലുള്ള പ്രതിഷേധം കൂടി അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഭേദഗതിയിൽ അംഗീകരിച്ചു എന്ന സർക്കാർ വാദം കൂടി പ്രതിപക്ഷ നേതാവ് നിരാകരിക്കുകയാണ്. കാരണം അതിലെ സുപ്രധാന വ്യവസ്ഥകൾ, ആ ഭേദഗതിയിലെ സുപ്രധാന നിർദ്ദേശം അവഗണിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനോടല്ല വിയോജിപ്പ്, അതിനുശേഷം വരുന്ന പകരം സംവിധാനം അത് സർവകലാശാലകളെ മാർസിസ്റ്റ് വൽക്കരിക്കാനുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നീക്കമാണ്. അതിന് പിന്തുണ നൽകില്ല. അക്കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. യു ഡി എഫിൽ ഭിന്നതയുണ്ടാക്കാൻ നോക്കേണ്ട, അതാണ് രാഷ്ട്രീയമായ പ്രതിപക്ഷ നേതാവിൻ്റെ വിയോജിപ്പ്. അത് പ്രകടിപ്പിക്കുകയായിരുന്നു വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.